പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജന്തുലോകത്തിലെ ചിരഞ്ജീവി എന്നറിയപ്പെടുന്ന നമ്മുടെ ജെല്ലി ഫിഷിനെ പറ്റിയാണ്. അപ്പോൾ ചിരഞ്ജീവി എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും മരണമില്ലാത്ത മനുഷ്യൻ അല്ലെങ്കിൽ ജന്തു, ഇതിനെയൊക്കെയാണ് ചിരഞ്ജീവികളെന്ന് പറയുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പല തരത്തിലുള്ള ചിരഞ്ജീവികളെയും പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ജന്തുവിനെയോ മനുഷ്യനെയോ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ട് എന്ന് മാത്രമല്ല ഓൾമോസ്റ്റ് ഇമ്പോസിബിളുമാണ്. എന്നാൽ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമുദ്രത്തിൽ ഒരിക്കലും മരണമില്ലാത്ത ഒരു ജന്തുണ്ട്. അതിൻ്റെ പേരാണ് നമ്മുടെ ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷുകൾ പല വെറൈറ്റികളുണ്ട്. ഇവയിൽ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് എന്ന ജന്തു വിഭാഗമാണ് നമ്മുടെ ചിരഞ്ജീവി എന്നറിയപ്പെടുന്ന ഒരിക്കലും മരണമില്ലാത്ത ആ ഒരു വിഭാഗം. അതിലേക്കായിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ജെല്ലി ഫിഷുകളുടെ, സാധാരണ കാണപ്പെടുന്ന ജെല്ലി ഫിഷുകളുടെയും അവയുടെ ഒന്ന് രണ്ട് പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. പല ആകൃതിയിലുള്ളവയും പല വലിപ്പത്തിലുള്ളവയുമായ ജെല്ലി ഫിഷുകൾ സമുദ്രത്തിലുണ്ട്. അവയിൽ വളരെ കുഞ്ഞന്മാർ മുതൽ വളരെയേറെ വലിപ്പമുള്ള ജെല്ലി ഫിഷുകൾ നമുക്ക് സമുദ്രത്തിൽ കാണാൻ കഴിയും. ഏതാനും മില്ലിമീറ്റർ മാത്രമുള്ള ജെല്ലി ഫിഷുകൾ മുതൽ ഒരു മനുഷ്യനേക്കാൾ വലിപ്പമുള്ള ജെല്ലി ഫിഷുകൾ വരെ നമ്മുടെ സമുദ്രത്തിൽ ലഭ്യമാണ്. മനുഷ്യനെ ഒരു പ്രത്യേക രീതിയിൽ ആക്രമിക്കുന്ന ജന്തു വിഭാഗമാണ് നമ്മുടെ ജെല്ലി ഫിഷ്. ഇവിടെ ശരീരത്തിൽ സ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓർഗനുണ്ട്. അതായത് നമ്മുടെ പാറ്റയുടെ ആൻറ്റിനയൊക്കെ പോലെ കാണപ്പെടുന്ന വളരെ നീളമുള്ളതും വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ മുടിയുണ്ടല്ലോ, തലയിലെ മുടി, അവയെക്കാളും മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് അത്തരത്തിലുള്ള ഒത്തിരി സ്റ്റിങ്ങുകൾ ഇവയുടെ ശരീരത്തിനുണ്ട്. ഇവ ഈ സ്റ്റിങ് വെച്ച് നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റിങ് നമ്മുടെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിക്കുകയും ഇവ നമ്മുടെ വേരുണ്ടല്ലോ, സസ്യങ്ങളുടെ വേര് ഒരു മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇതിൻ്റെ ഈ സ്റ്റിങ് നമ്മുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഇവ വളരെ ഭയാനകമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇവയുടെ ആക്രമണം വളരെ സീരിയസ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എത്തിക്കും. മാത്രമല്ല ഇവയുടെ ആക്രമണം ചില സമയങ്ങളിൽ മനുഷ്യരെ മരണത്തിൻ്റെ വക്കിലേക്ക് വരെ എത്തിക്കാറുണ്ട്. ജെല്ലി ഫിഷുകൾ മനുഷ്യന് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പല രാജ്യങ്ങളിലെയും പ്രശസ്തമായ ബീച്ചുകളിലും മറ്റ് സമുദ്രത്തിലുമൊക്കെ ഇവയ്ക്കെതിരായിട്ടുള്ള, അതായത് നമ്മുടെ ജെല്ലി ഫിഷ് അറ്റാക്കിന് എതിരെയുള്ള വാണിംഗ് സിഗ്നലുകളും മറ്റ് സൈനുകളൊക്കെ കാണാവുന്നതാണ്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ ഓസ്ട്രേലിയയിലെ ബീച്ചുകളിൽ ജെല്ലി ഫിഷ് വളരെയധികമായി കാണപ്പെട്ടത് കാരണം അവിടെ സമുദ്രത്തിലേക്ക് ബീച്ചിലേക്കുള്ള പ്രവേശനം വിലക്കുകയുണ്ടായി. ടൂറിസ്റ്റുകൾക്ക് ബീച്ചിലേക്കുള്ള പ്രവേശനം വിലക്കിയ ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തെ ജെല്ലി ഫിഷ് മനുഷ്യനെ ആക്രമിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ മനുഷ്യന് അപകടം വരുത്തുന്ന അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജന്തു എന്ന രീതിയിലാണ് പല ലോകരാജ്യങ്ങളും ഈ ജെല്ലി ഫിഷിനെ നോക്കിക്കാണുന്നത്. അടുത്തതായി നമുക്ക് ഒരിക്കലും മരണമില്ലാത്ത ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിലേക്ക് വരാം. അതായത് ആവറേജ് വലിപ്പം മാത്രമുള്ള വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ജെല്ലി ഫിഷിൻ്റെ വിഭാഗമാണ് ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ്. ഇതാണ് ഒരിക്കലും മരണമില്ലാത്ത ജന്തു എന്നറിയപ്പെടുന്നത്. ലോകത്തിൽ തന്നെ ഒരിക്കലും മരണമില്ലാത്ത ഒരേ ഒരു ജന്തു വർഗമെന്ന് വിലയിരുത്തുന്നതും ഈ ജെല്ലി ഫിഷിനെ തന്നെയാണ്. അടുത്തതായി എങ്ങനെയാണ് ഈ ജെല്ലി ഫിഷ് ഒരിക്കലും മരണമില്ലാത്ത ജീവിയായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് മനുഷ്യനുൾപ്പെടെയുള്ള സാധാരണ ജന്തുക്കൾ മരിക്കുവാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സെൽസൊക്കെ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഫലമായി ഓർഗൻസും മറ്റുമൊക്കെ വളരെ പഴക്കം ചെന്ന് ഇവയ്ക്ക് വീണ്ടും പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ എത്തുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരാകെത്തുക എന്ന രീതിയിലാണ് മനുഷ്യർക്ക് മരണം സംഭവിക്കുന്നത്. അതായത് സാധാരണ രീതിയിലുള്ള നാച്ചുറൽ ഡെത്തിനെയാണ് ഉദ്ദേശിച്ചത്. മറ്റ് അപകട മരണങ്ങളും മറ്റു രീതിയിലുള്ള മരണങ്ങളും ഒക്കെ ഉണ്ട്, അവയല്ല, അല്ലാത്ത നാച്ചുറൽ ഡെത്താണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ജെല്ലി ഫിഷിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. അതായത് ഇവയെ മറ്റു ജന്തുക്കൾ ആഹാരമാക്കിയാൽ ഇവ നശിച്ചു പോകും അല്ലെങ്കിൽ ചത്തുപോകും. പക്ഷേ ഇവയ്ക്ക് വയസ്സായിച്ചാകുന്ന ആ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ലൈഫ് സൈക്കിളിൽ എന്താണ് ഒരു ചാക്രികമായിട്ടാണ് നടക്കുന്നത്. ഒരു ജന്തു ജനിച്ച് അത് വളർന്ന് വലുതായി പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഓഫ്സ്പ്രിംഗ് വീണ്ടും വളർന്ന് വലുതായി അതൊരു ചാക്രികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ നമ്മുടെ ജെല്ലി ഫിഷിന് ഇങ്ങനത്തെ ഒരു നോർമൽ സൈക്കിളുണ്ട്. അതായത് അത് ജനിച്ച് വളർന്ന് വലുതായി അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് ചാക്രികമായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഇതിനൊരു ആൾട്ടർനേറ്റ് സൈക്കിളും കൂടെ ഉണ്ട്, ആ ലൈഫ് സൈക്കിള്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ലി ഫിഷ് ജനിച്ച് ഇതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ആ ഒരു എൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇവയുടെ ഓർഗൻസൊക്കെ വളരെ വീക്കായി ഇവ നശിച്ചു പോകും. ഒരു നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്ന അവസ്ഥയെത്തുമ്പോൾ ഇവയ്ക്ക് ഇവയുടെ ശൈശവകാലത്തിലെ ഒരു സ്റ്റേജായ ഹൈഡ്രോയിഡ് കോളനി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക്
ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരാൻ പറ്റും, അല്ലെങ്കിൽ എത്തിച്ചേരുവാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ ഇതിലേക്ക് എത്തിച്ചേർന്ന് അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലെത്തുന്ന ഒരു പ്രതീതിയാവും ഉണ്ടാവുക. വീണ്ടും ഇവ കാലങ്ങളോടടുത്ത് വളർന്ന് ഇവയുടെ പൂർണ്ണ വളർച്ചയെത്തും. വീണ്ടും പൂർണ്ണ വളർച്ചയെത്തിയതിനു ശേഷം വീണ്ടും ഈ ഒരു സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ജീവികൾക്കുണ്ട്. ഈ റിപ്പീറ്റ് ചെയ്യാനുള്ള കഴിവ് ഇവയ്ക്ക് എത്ര തവണ വേണോ പോസിബിളാണ്, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് പോസിബിളാണ്. അപ്പോൾ ഇങ്ങനെയൊരു കഴിവുള്ളതുകൊണ്ട് തന്നെ, അതായത് മറ്റു ജന്തുക്കൾ ഇവയെ ആഹാരമാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കുകയോ സംഭവിച്ചാൽ ഇവയ്ക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു വളരെ വിശേഷപ്പെട്ട കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവ ഒരിക്കലും മരിക്കാത്ത ജീവി അല്ലെങ്കിൽ മരണമില്ലാത്ത ജീവി, അതുമല്ലെങ്കിൽ ചിരഞ്ജീവി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ജെല്ലി ഫിഷിൻ്റെ ആ ഒരു ഒരിക്കലും മരിക്കാത്ത രീതിയിലുള്ള ലൈഫ് സൈക്കിളിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റായി ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ജെല്ലി ഫിഷുകൾ ഒട്ടേറെ വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു യൂസേജും ഇല്ലാത്ത ജെല്ലി ഫിഷുകൾ മുതൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ജെല്ലി ഫിഷുകൾ വരെ നമുക്ക് സമുദ്രത്തിൽ ലഭ്യമാണ്. ഈ അടുത്ത കാലത്ത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഈ ജെല്ലി ഫിഷിനെ ഇല്ലീഗലായിട്ട് കടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ചില ഇഷ്യൂസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഇടയ്ക്ക് ഇവിടെ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ന്യൂസുകളോ മറ്റോ ഇൻസിഡൻസോ ഓർമ്മയിലുണ്ടെങ്കിലോ കേട്ടിട്ടുണ്ടെങ്കിലോ അറിയാമെങ്കിലോ അവയും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ജെല്ലി ഫിഷ്, അതായത് ഇതിൽ ഫിഷ് എന്നുള്ള ഒരു പേരുണ്ടെങ്കിൽ കൂടെ തന്നെ ഇത് മത്സ്യങ്ങളുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ജീവിയല്ല. പിന്നെ ഇമ്മോർട്ടാലിറ്റി എന്ന വളരെ വ്യത്യസ്തമായ ഒരു കഴിവുള്ളതുകൊണ്ട് തന്നെ ഇതിനെ പല തരത്തിലുള്ള സയൻറ്റിഫിക് റിസർച്ചിനും മറ്റുമൊക്കെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ജനറ്റിക്സും മറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട സയൻസ് ഫിഷൻ സിനിമകളൊക്കെ, അങ്ങനെ അത്തരത്തിലുള്ള ഏത് സയൻസ് ഫിഷൻ സിനിമ എടുത്തു നോക്കിയാലും അതിലൊക്കെ ഈ ജെല്ലി ഫിഷിനെ അവർ റിസർച്ചിനായിട്ട് ഉപയോഗിക്കുന്നതും സ്റ്റഫ് ചെയ്ത് വയ്ക്കുന്നതും നമ്മൾക്ക് കാണാൻ പറ്റും. ഇതിൽ മാത്രമല്ല, അതായത് സിനിമയിൽ മാത്രമല്ല, റിയൽ ശാസ്ത്രത്തിലും റിയൽ സയൻസിലും ഇവയെ വളരെയേറെ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള റിസർച്ചിനൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ കടൽത്തീരങ്ങളിലും ജെല്ലി ഫിഷ് സാധാരണയായി പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ഇവയെ കണ്ടു കഴിഞ്ഞാൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലൊക്കെ എടുക്കാൻ നമുക്ക് തോന്നും. പക്ഷേ പലപ്പോഴും അപകടം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവയിൽ ഉള്ള സ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓർഗൻ നമ്മുടെ മനുഷ്യനെ ആക്രമിക്കുകയും ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഗുരുതരമായ ആഘാതം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർ ഫിഷ്, ഇത് എന്താണ്, ജെല്ലി ഫിഷുകളെ കണ്ടാൽ അവയിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇവയ്ക്ക് പുറമെ ജെല്ലി ഫിഷുകളെ പറ്റിയുള്ള നിങ്ങൾക്കുള്ള അറിവുകളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.